കടുപ്പമാണ് ഉമ്മമാരെ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ അമ്മായി പോര് കാരണമായി, ഈ ദുഷിച്ച പോര് കാരണമായി എത്ര പാവപ്പെട്ട ആൺകുട്ടികളുടെ ജീവിതം തെളിഞ്ഞിരിക്കുന്നു. പറയാതിരിക്കാൻ വയ്യ ഉമ്മമാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. ഉമ്മമാരോട്, ഈ അമ്മായി പോര് കാണിക്കുന്ന ഉമ്മമാരോട് ചിലത് ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു ഇവിടെ വെച്ച് അല്ലാഹു നൽകുന്ന ഭവിഷ്യത്തുകൾ നിങ്ങളോടുണ്ട് കുറച്ച് പറയാൻ. ഈ മരുമക്കളോട് കടുപ്പം കാണിക്കുന്ന അല്ലാഹു താല താക്കുമാറാവട്ടെ. അല്ലോണ്ട് ആമീൻ പറഞ്ഞല്ലോ, അല്ലാഹു കാക്കട്ടെ, നല്ല പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രണ്ടു മൂന്ന് ദിവസം സംസാരിക്കാനുള്ള വിഷയങ്ങളാണ് ഞാൻ ഇപ്പൊ ആമുഖമായി ഇന്നിങ്ങനെ സൂചിപ്പിച്ചത്. അല്ലാഹു താല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നോക്കു, നിങ്ങൾ കുടുംബം നന്നാവണോ കുടുംബിനി നന്നാവണം? കുടുംബിനി പടേ, കുടുംബിനി കുടുംബം കൂടുന്ന സമയത്ത് ഇമ്പമുള്ളത് പടേ. ഉസ്താദുമാർക്കൊക്കെ അറിയാം, കുടുംബം കൂടുന്ന സമയത്ത് ഇമ്പമുള്ളത്. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലത്ത് എഴുതി വെച്ചിട്ടുണ്ട് നോട്ട്ബുക്കിൽ, കുടുംബം കൂടുന്ന സമയത്ത് ഇമ്പമുള്ളത്. തത്യമ്മത്തുൻ, ഇതൊരു ചെത്തിത്തേപ്പാ, പണ്ടത്തെ ഉസ്താദുമാരുടെ അർത്ഥാട്ട. അന്ന് ഞാൻ എഴുതി വെച്ചൊരു നാലഞ്ച് ലഫ്ദേ, അതിപ്പോ ഇങ്ങനെ ദർസിലേ, ആ പഴയ നോട്ട്ബുക്ക് എടുത്ത് മറിച്ചിട്ട് അങ്ങനെ കാണുമ്പോ കുട്ടികളെ അടിയും വായിച്ചു കൊടുത്ത് പരസ്പരം ചിരിക്കും. എന്താ ചെയ്യാ, അന്നത്തെ ചില വാക്കുകളെ. ഖാത്തിമത്തുൻ, ഇതൊരു തീരോടിയാണ്. വഫിൽ ജുംല ആറ്റിക്കുറുക്കി, പഴയ അർത്ഥങ്ങളെ. സഖമൂനിയ ലരവിപ്പശ ഔ ഫൈക്കോമുട്ടി ലാ ഷുണ്ണാമാക്കി, അന്ന് എഴുതി വെച്ചിട്ടുണ്ട് മാഷാ അല്ലാഹ്. അന്ന് എഴുതി വെച്ചത് കാണാ, കുടുംബം കൂടുന്ന സമയത്ത് ഇമ്പമുള്ളത്. ഇന്നിപ്പൊ ഇമ്പാണോ? എന്താ ഇപ്പൊ എന്നത്തെ ആലുങ്ങൾ പറയും, കൂടുന്ന സമയത്ത് ഇമ്പമുള്ളത്. ഓ എൻ ദീനിന്റെ പടയാളികളെ, വേദനാജനകമായ ഒരു രംഗം ഞാൻ ഈ സദസ്സിൽ, കുടുംബ മജ്ലിസിൽ ഞാനൊരു രംഗം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. കുടുംബം നന്നാവണോ കുടുംബിന് നന്നാവണം. നമുക്ക് അല്ലാഹു നൽകിയ പെണ്ണങ്ങാന് നന്നായാൽ കുടുംബത്തിലൊക്കെ സന്തോഷമുണ്ടാക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു അനുഭവം നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നു. മസ്കത്തിൽ ഒമാനിൽ രണ്ടു കൊല്ലം മുമ്പ് റമദാനിൽ 20 നോമ്പ് 20 ചെന്നു. നമുക്ക് ഉറക്കൊന്നും വന്നിട്ടില്ലല്ല. ഇന്ന് ഇന്ന് ഇങ്ങനെ പോട്ടെട്ടാ, നാളെ നേരത്തെ തുടങ്ങാം. ഇന്ന് ഇങ്ങനൊക്കെ അങ്ങ് പോട്ടെ. നിങ്ങൾ എനിക്ക് തോന്നി ഇടക്കൊന്ന് മഴ ചെയ്തപ്പോഴേ, ഇപ്പൊ നിങ്ങൾ പോകോ പോകോ, ആകെ ബേജാറായി. അപ്പൊ ഇന്ന് ഇങ്ങനൊക്കെ അങ്ങ് പോട്ടെ. അപ്പോ ഞാൻ പറയുന്നത്, ഒമാനിൽ നോമ്പ് 20 ഇത് പറയ ചില അനുഭവങ്ങൾ മനസ്സിൽ വല്ലാതെ കൊള്ളും. എന്റെ സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട്, ഒമാനിൽ ചെന്നു നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഉണ്ടാവും. ഒരു 10-60 വയസ്സുള്ള, 55-60 വയസ്സായിട്ടുണ്ട്, എന്താണ് ഒരു മനുഷ്യന്റെ കരച്ചിലറിയാ? ആ മനുഷ്യൻ കരയ. കരഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് ആചാര്യ, 4 കൂടുന്ന സദസ്സിൽ വെച്ച് ദ്വാരക്ക, ഞങ്ങൾക്ക് പതല് ചെയ്യാൻ പറ്റൂ? നിങ്ങളെ വിഷമം എന്താ പറയും, നിങ്ങളെ പ്രയാസം എന്ന് പറയുന്നത്? അപ്പോ മഹാ അല്ലാഹ് മനുഷ്യനെ, അയാള് വിവരിക്ക, ഞാൻ ഒമാനിൽ വന്നിട്ട് 25 കഴിഞ്ഞു. 25 എനിക്ക് റോഡ് പണിയായിരുന്നു, റോഡ് പണി. റോട്ടില് ആദ്യമായിട്ട് ഒമാനിൽ വന്ന് ഇറങ്ങിയപ്പോ കല്ല് ചുമക്കുന്ന പണിയായിരുന്നു. അപ്പൊ ഇയാളിങ്ങനെ കരച്ചു നിന്നതിന്റെ സംസാരം തുടങ്ങി. എന്നിട്ട് അയാള് പറഞ്ഞു, ആ കല്ല് ചുമന്നിട്ട് എന്റെ 3 അനുജന്മാരെ ഒരു വിസ എടുത്ത് ഞാൻ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറയാ, അതിനെന്തിനാ നിങ്ങൾ കരയുന്നത്? അൽവാസിലൂന ലർഹാമിഹിം തൻമു അംബാലുഹും വയുമദ് ഫീ അഅമാരിഹിം വയുദ്ഫഉ അൻഹും മീതത്തു സൂഇ. മാഷാഅല്ലാഹ്, ഒരു കുടുംബ സ്നേഹിയെ അവൻ നീട്ടുന്ന കരങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കും. വയുമദ് ഫീ അഅമാരിഹിം, അല്ലാഹു ആയുസ് നീട്ടി കൊടുക്കും. വയദു വയുദ്ഫഉ അൻഹും മീതത്തു സൂ, ക്യാൻസർ പോലെ രോഗങ്ങള് ഒരു കുടുംബ സ്നേഹം കൊടുത്ത് അല്ലാഹു പരീക്ഷിക്കില്ല. റബ്ബ് കാക്കുമാറാവട്ടെ. നോക്ക് നിങ്ങൾ പനിയുടെ ലാഘവത്തോടെ അയാളെ ഭാര്യയ്ക്ക് ഒരു 5 മുമ്പ് നമ്മുടെ കുറ്റാളൂരൊക്കെ വന്ന് കുറ്റാളൂര് ഈ ഭാഗത്ത് വന്ന് വാഴ്ന്നു പറയുമ്പോ അന്നീം അയാളെ ഭാര്യയ്ക്ക് തലവേദനയാണ്, അയാളെ ഉമ്മാക്ക് തലവേദനയാണ്, ഇങ്ങനെ ആയിരുന്നു കേട്ടിരുന്നത്. ഇപ്പടക്കെ അയാളെ ഭാര്യയ്ക്ക് ക്യാൻസറാണ് അത്ര, അയാളെ ഉമ്മാക്ക് ക്യാൻസറാണ്. നോക്കു നാട്ടുകാരെ, പനിയുടെ തലവേദനയുടെ ലാഘവത്തോടെയാണ് ഇന്ന് ക്യാൻസർ പടർന്നു പിടിച്ചിരിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ.
വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി. അള്ളാഹു കാക്കട്ടെ. ക്യാൻസർ പിടിപെട്ട ഇന്ന് പണ്ട് കാലത്ത് പണ്ടല്ല 5 കൊല്ലം മുമ്പ് ഒരു ഡോക്ടർ ക്യാൻസർ പിടിപെട്ട വ്യക്തിയോട് നേരിട്ട് പറയില്ല ക്യാൻസർ ആണ്, നല്ല ആരോടെങ്കിലും ഒക്കെ ഒരു വാക്ക് പറഞ്ഞു വെക്കും. എന്നിട്ട് ഇപ്പോ ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കൽ പോയപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ എനിക്ക് ക്യാൻസർ ആണ്. ദ്വാരക്കനട്ടാ ഒരു കുട്ടി നേരിട്ട് പറയാം എനിക്ക് ക്യാൻസർ ആണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എവിടെ എത്തി? ചില ഡോക്ടർമാരും അതെ, എന്താ കുറെ മൂടി വെച്ചിട്ട് അങ്ങ് പറയുന്നേ, മരിക്കണേ മരിച്ചോടെ, ഏതാലും ആയില്ലേ. ഇന്ന് ആ രൂപത്തിലാണ് എന്റെ അനുജാ കുടുംബ സ്നേഹികൾ ക്യാൻസർ പിടിച്ച് മരിപ്പിക്കുകയില്ല, കൂടുതലും അല്ലാഹുവിന്റെ ഹിഫ്ള അവർക്ക് കൊടുക്കും. വയുദുഫഉ അൻഹും الواصلون لأرحامهم تنمو أموالهم ويمد في أعمارهم ويدفع عنهم ميتة السوء كسرنا قالن كدبهم لچنس لنجل موترة الكدكنا روغن توت الله رتبرتم الله تعالى نميك كاكمارا بطي نياني ديالو دي پارنجو تا നിങ്ങൾ വിഷയം പറഞ്ഞിട്ടില്ലല്ല. ഈ ആചാര്യോട് പറഞ്ഞു, ആചാര്യേ നിങ്ങൾ 3 അനുജന്മാരെ കൊണ്ടു വന്നു, അൽഹംദുലില്ലാഹ് നിങ്ങൾ കുടുംബസ്നേഹിയാണ്. അപ്പൊ ഇയാൾ വീണ്ടും കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, നോമ്പ് ഉറക്കാനായി നിങ്ങൾ എന്താ വിഷയം പറയും, നിങ്ങൾ എന്തിനാ കരയുന്നു? അപ്പൊ ആള് പറയാ, എന്റെ 2 സഹോദരിമാർ എന്റെ 2 പെങ്ങന്മാർ 2 or 3 പെങ്ങന്മാർ മനുഷ്യൻ പറഞ്ഞു, അവരെ കല്യാണം കഴിച്ചു വിട്ടതും അതിലെ ചെലവ് ഉണ്ടാക്കും ഒക്കെ ഞാനാണ്. ഇന്ന് അവരൊക്കെ അടിയന്മാർക്ക് ഞാൻ വിജയം ഞാനാ ഉണ്ടാക്കി കൊടുത്ത് കല്ല് വെച്ചിട്ട് എന്റെ 2 പെങ്ങന്മാരുടെ ഭർത്താക്കന്മാർക്ക് ഞാൻ വിസ എടുത്ത് ഞാനാണ് അവരെ കൊണ്ടുവന്നത്. അൽഹംദുലില്ലാ നിങ്ങൾ എന്തിനാണ് അതിന് കരയുന്നത്? വീണ്ടും ചോദിച്ചു. അപ്പൊ മനുഷ്യൻ പറയാ, ഉസ്താദേ ഇന്നലെ എന്റെ ചെറിയ പെങ്ങള്, എന്റെ ബാപ്പ മരിക്കുമ്പോ എന്റെ ഉപ്പ മരിക്കുമ്പോ എന്റെ ചെറിയ പെങ്ങൾക്ക് 1.5 വയസ്സാണ്, ഞാൻ ഏറ്റിക്കൊണ്ട് നടന്ന് ഈ രൂപത്തിലെത്തിച്ചു. അവിടെ റൂമില് ഇന്നലെ കുടുംബ നോമ്പുതുറയായിരുന്നു, എന്നെ വിളിച്ചില്ല എന്നങ്ങ് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ ഉപ്പാന്റെ സ്ഥാനത്താണ്, ബാപ്പയുടെ സ്ഥാനത്തൊപ്പിയ ഉമ്മിയും ബാപ്പില്ലാത്ത കുടുംബങ്ങളാണ്. അപ്പൊ എന്നെ വിളിച്ചില്ല, ഞാന് ഇന്നലെ അവളെ റൂമിന്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് അവിടെ പോയിരുന്നു, എന്റെ മുന്നിലൂടെ എന്റെ 3 അനുജന്മാരും പോയി, ഞാനൊരു കുടുംബഭാരമുള്ളവനായതുകൊണ്ട് സ്വഭാവത്തിന് മാറ്റം വന്നു, ദേഷ്യപ്രകൃതിയായി, പാർക്കെന്നെ കണ്ടുകൂടാ. എന്റെ 3 അനുജന്മാർ എന്റെ മുന്നിലൂടെ പോയപ്പോ എന്നെ കാക്ക, അവരൊക്കെ പരസ്പരം കാക്ക എന്ന് വിളിക്കുന്നവരാ, എന്നെ കാക്ക എന്ന് വിളിച്ചില്ല, എന്നൊന്ന് വിളിച്ചാൽ ഞാൻ പോകും. പിന്നെ ഞാൻ വിചാരിച്ച എന്റെ ചെറിയ പെങ്ങള് നോമ്പുറക്കാൻ അടുക്കുമ്പോ എന്നെ വിളിച്ച് കാക്ക എന്നൊന്ന് വിളിച്ചാ എനിക്കൊന്ന് കാര്യച്ചല്ല, അവള് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് മനുഷ്യന്റെ കച്ചരറിയോ? അജരേയങ്ങൾ അല്ല കൊടുക്കൂല, അവരെന്തോ ആവട്ടെ, നിങ്ങൾ എത്ര മോശപ്പെട്ടവരാവട്ടെ, നിങ്ങൾ അല്ല കൊടുക്കൂല. നിങ്ങളൊരു പെങ്ങളെ വീട്ടിൽ കുടുംബ നോമ്പ് തുറ വെച്ചിട്ട് നിങ്ങളെ വിളിക്കാതെ അവർ നോമ്പ് തുറപ്പിക്കുക, അല്ല മാപ്പ് കൊടുക്കൂല അവർക്ക്. നിങ്ങൾ കരയണ്ട, നമ്മൾ എന്ത് പറയും? ഓ എന്റെ പെങ്ങളെ, ഈമാനുള്ള ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ ഉപ്പയുടെ സ്ഥാനത്താണ്, ജ്യേഷ്ഠനോട് അല്പസമയം പോലും എന്റെ അനുജാ പിടങ്ങിയാൽ എത്ര നന്മകളാണ് നഷ്ടപ്പെടുക. ജ്യേഷ്ഠ സഹോദരങ്ങളെ, നമ്മുടെ അനുജൻ നമ്മുടെ മക്കളുടെ സ്ഥാനത്തുമാണ്, നമ്മുടെ അനുജൻ നമ്മുടെ മക്കളുടെ സ്ഥാനത്തുമാണ്. ഒരിക്കലും അനുജനോട് ജ്യേഷ്ഠൻ പിടങ്ങരുത്, ജ്യേഷ്ഠനോട് അനുജനും പിടങ്ങരുത്, നാശമാണ്. നോക്കൂ നിങ്ങൾ എന്തൊക്കെ വേദനാജനകമായ രംഗങ്ങളാണ് നമ്മുടെ നാടുകളിൽ കാണുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ 2 കുട്ടികളാണ് ഹസൻ എന്ന കുട്ടിയും മറ്റൊരു മോനാണ് മുഹമ്മദ് ഹനഫി. ഹനഫി അനുജനാണ്, ഹസൻ ജ്യേഷ്ഠനാണ്. ആ 2 കുട്ടികളും നമ്മുടെ പിണക്കമല്ല, ഒരു തമാശ പിണക്കമുണ്ടല്ലോ, തമാശ പിണക്കമെന്ന് പിണങ്ങിപ്പോയി. ജ്യേഷ്ഠനായ ഹസൻ ഭക്ഷണം കടിക്കുന്നില്ല, അനുജനായ ഹനഫിയും ഭക്ഷണം കടിക്കുന്നില്ല. ഓനേ ഹസനേ, എന്താണ് എന്റെ കുട്ടിയൊന്നും കടിക്കാത്തത്? എന്റെ അനുജൻ ഹനഫി എന്നോട് മിണ്ടുന്നില്ല. ഹനഫിയോട് ചോദിക്കുന്നു, നീ എന്താ കടിക്കാത്തത്? എന്റെ ജ്യേഷ്ഠൻ എന്നോട് മിണ്ടുന്നില്ല. രണ്ടാളും ഭക്ഷണം കടിക്കുന്നില്ല,
എന്റെ അച്ഛന്മാരെ ശൈത്താൻ പഠിപ്പിക്കും. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. എത്ര ആബിദീങ്ങളെയാണ് പഠിപ്പിച്ചത്, എത്ര ഉസ്താദുമാരെയാണ് പിണക്കത്തിലൂടെ അവരെ ഖേദമുണ്ടാക്കി തീർത്ത്, എത്ര തങ്ങന്മാരാണ് പിണക്കത്തിലൂടെ വിരലടിക്കേണ്ടി വന്നത്. എന്റെ അനുജ നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഈ നിലയ്ക്ക് രണ്ട് കുട്ടികൾ ഒരു നാടൻ പിണക്കമെന്ന് തുടങ്ങിയപ്പോ അനുജൻ ജ്യേഷ്ഠൻ ഒരു കത്തെഴുതുന്ന ഒരു രംഗം ഈ ലോകത്ത് വരച്ചു കാണിക്കാനുണ്ട്. ഹനഫി എന്ന കുട്ടി ജ്യേഷ്ഠന് എഴുതുകയാണ്, അസ്സലാമു അലൈക്കും വറഹ്മാ വൽ ബറകാ. ഒരു ജ്യേഷ്ഠ അനുജൻ ജ്യേഷ്ഠന് അസ്സലാം ചൊല്ലി എഴുതുന്നു, അസ്സലാമു അലൈക്കും വറഹ്മാ വൽ ബറകാ, സലാം ചൊല്ലുന്നു. എന്നിട്ട് യാ അഖീ, ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ഭൂമിയിലും ആഹത്തിലും വേണ്ടപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ അറിയാൻ നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള അനുജൻ എഴുതുന്ന കത്തി. ദീനിന്റെ പടയാളികളെ, ഒരനുജൻ സ്വന്തം ജ്യേഷ്ഠന് എഴുതുകയാണ്, എനിക്ക് ഭൂമിയിലും ആഹ്റത്തിലും വേണ്ടപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ വായിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള അനുജൻ എഴുതുന്ന കത്തി. എന്നിട്ട് ആ ജ്യേഷ്ഠൻ എഴുതുന്നു, യാ അഖീ, എന്റെ സഹോദര, ഉപ്പാപ്പയുടെ മടിയിൽ കിടന്നവരല്ലോ നിങ്ങൾ, ഉപ്പാപ്പയുടെ ബാക്കി പട്ടണം കടിച്ചവരല്ലോ നിങ്ങൾ, ഉപ്പാപ്പയുടെ കൂടിരുന്നവരല്ലോ നിങ്ങൾ. എനിക്ക് അല്ലാഹു ആ ഭാഗ്യം തന്നിട്ടില്ല, പക്ഷേ നമ്മുടെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ആരാണ് രണ്ട് ചോരകൾ പിടങ്ങിയാൽ, രണ്ട് ചോരകൾ ഒരു ബാപ്പയുടെ രണ്ട് ചോരകൾ അങ്ങ് പിടങ്ങിപ്പോയാൽ ആര് ആദ്യം ചെന്ന് അടച്ചുകൂട്ടിയോ അവർക്ക് ഉപ്പാപ്പയുടെ കൂടെ കിടക്കാമെന്ന് നമ്മുടെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദര, ജ്യേഷ്ഠ വിളിച്ചു പറയുന്നു, എന്തി തമ്പി, ഈ കത്ത് കിട്ടിയാൽ അടുക്കളയുടെ പിൻഭാഗത്ത് ഞാൻ ഇരിപ്പുണ്ടോ? എന്റെ അടുത്ത് വന്നെനിക്കൊരു സലാം പറയുമോ? സുബ്ഹാനല്ലാഹ്. നാട്ടുകാരെ, ഹനഫി തങ്ങളെ, ഒരു അനുജൻ ജ്യേഷ്ഠന് കത്തെഴുതിയിരിക്കുക, ഈ കത്ത് കിട്ടിയ അടുക്കളയുടെ പിൻഭാഗത്ത് ഞാനുണ്ട്, എന്റെ ഇക്ക എന്റെ അടുത്ത് വന്നൊരു സലാം പറയൂ. ഇന്നങ്ങ് കത്തെഴുതി 25 കൊല്ലം വീണ്ടും പടങ്ങൂലേ, ഞാൻ അങ്ങോട്ട് പോകെ, ഞാൻ അവന്റെ മൂത്തതല്ലേ, അല്ലെ പറയൂ? സ്വാഭാവിക. ആ ഒരു കത്തെങ്ങാനൊരു ജ്യേഷ്ഠന്റെ കൈ കിട്ടിയ പിന്നെ 25 കൊല്ലം വീണ്ടും പടങ്ങി, ചിലപ്പോ മരിക്കോളം പടക്കേക്കാൻ. അനഫി തങ്ങൾ എഴുതിയ കത്തിൽ, ഞാൻ അടുക്കളയുടെ പിൻഭാഗത്തിരിപ്പുണ്ട്, എന്റെ അടുത്ത് വന്നൊരു സലാം പറയുമോ? സുബ്ഹാനല്ലാഹ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ആ കത്ത് വായിക്കുന്നു. മഹാനായ ഹസൻ തങ്ങൾ ആ കത്ത് വായിക്കുമ്പോ, നാട്ടുകാരെ, ഹസൻ റളിയല്ലാഹു അൻഹു ആ കത്ത് ഇങ്ങനെ വായിച്ച്, അടുക്കളയുടെ പിൻഭാഗത്ത് ഞാൻ ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കരയാൻ തുടങ്ങി. ഒരു ജ്യേഷ്ഠനതാ എഴുന്നേൽക്കുന്നു. ആ ജ്യേഷ്ഠനങ്ങ് എഴുന്നേറ്റുകൊണ്ട്, ഒരു ജ്യേഷ്ഠനങ്ങോട്ട് എഴുന്നേറ്റുകൊണ്ട് നേരെ പോകുന്നു അടുക്കളയുടെ വാതിലങ്ങ് തുറക്കുമ്പോൾ, ഹനഫി എന്ന അനുജൻ അവിടെ ഇരിപ്പുണ്ട്. ജ്യേഷ്ഠനെ കണ്ട ഉടനെ അനുജൻ എഴുന്നേൽക്കുന്നു, എന്റെ അനുജന്മാരെ, ഞങ്ങളുടെ പൊന്നുമക്കളെ, ഞങ്ങളുടെ അനുജന്മാരെ, ഞങ്ങളുടെ ജ്യേഷ്ഠൻ നിങ്ങളുടെ ഉപ്പയുടെ സ്ഥാനത്താൻ എവിടെ വെച്ച് കണ്ടാലും ആദരിച്ചോളു, ബഹുമാനിച്ചോളൂ, നിങ്ങൾക്ക് നല്ല ഭാവി അല്ലാഹു നൽകും. ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കുകയും, ഈ വഴു പറയുന്നവൻ ഒരു മുസ്ലിയാരാണ്, എന്റെ ജ്യേഷ്ഠൻ ഒരു പടുനാടനാണ്, ഒരു പടുനാടൻ ചച്ചോ മനുഷ്യനാണ്, പക്ഷേ ആ നാടൻ മനുഷ്യനായ എന്റെ ജ്യേഷ്ഠനെ ഞാൻ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ആദരിച്ചില്ല എങ്കിൽ എന്റെ ഭാവിക്ക് കോട്ടമാണ്. ഞാൻ എന്ത് വഴു പറഞ്ഞിട്ടെന്താ ഈ മുസ്ലിയാരുടെ ഭാവി നഷ്ടപ്പെടും? ജ്യേഷ്ഠനെ ബഹുമാനിക്കണം, ജ്യേഷ്ഠനോട് ആദരവ് കാണിക്കണം. ഹസൻ തങ്ങളെ കണ്ട ഉടനെ ഹനഫി എന്ന അനുജനത എഴുന്നേൽക്കുന്നു. മെല്ലെ മെല്ലെ പോകുന്നു മുസ്ലിം, നമ്മുടെ ഉപ്പാപ്പയുടെ പേരക്കുട്ടികളാണ്. നേരെ ചെല്ലുന്ന ജ്യേഷ്ഠനായ ഹസൻ അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും, മോനെ ഹനഫി, അസ്സലാമു അലൈക്കും. ഒരു ജ്യേഷ്ഠൻ ഇടരുന്ന മനസ്സോടെ സലാം ചൊല്ലുന്നു, വഅലൈക്കും അസ്സലാം. ഖബ്ബലഹു അനഖഹു, അനുജനങ്ങോട്ട് സലാം അടക്കി. ഒരു ജ്യേഷ്ഠൻ അടച്ചുകൂട്ടുന്നു, പിണക്കമെന്തെന്ന് മരണം വരെ അവർ അറിഞ്ഞിട്ട്
നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ ഉപ്പാന്റെ പവറുള്ള മനുഷ്യനാണ് നമ്മുടെ ബാപ്പയുടെ സ്ഥാനത്താ ജ്യേഷ്ഠനോട് എന്റെ അനുജന്മാരെ പെരുന്നാളിന് പോലും ഒരു പെരുന്നാളിന് പോലും ജ്യേഷ്ഠന്റെ വീട്ടിൽ ചെന്നൊരു പായസം കുടിക്കാതെ ഭാര്യ വീട്ടിൽ പോയി ഉല്ലസിക്കുന്ന പെരുന്നാള് ആസ്വദിക്കുന്ന എത്ര എത്ര ചെറുപ്പക്കാർ കുട്ടികളുണ്ട്. എടോ എന്റെ അനുജാ നിന്നെക്കാളും നന്ദി കെട്ടവൻ ഈ ലോകത്താരാണ്. നമ്മുടെ ജ്യേഷ്ഠന്റെ വീട്ടിൽ ചെന്ന് ഒരു ചായ കുടിക്കണ്ടേ പെരുന്നാളിന്, ഒരു പായസം കുടിക്കണ്ടേ, ഇതിലും വലിയ സന്തോഷം എന്താ? പെറ്റ ഉമ്മയുടെ ചാരത്ത് പോലും പെരുന്നാളിന് പോകാതെ ഭാര്യ വീട്ടിൽ ചെന്ന് ചിരിച്ചു കളിച്ച് പെരുന്നാൾ ആസ്വദിക്കുന്ന എന്റെ അനുജന്മാരെ, നമ്മൾ മോശപ്പെട്ടവരാ. റസൂലുള്ള മാപ്പ് തരില്ല, റസൂലുള്ളാതെ മുഖം കാണാൻ പ്രയാസമാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഇരുത്തി, നാട്ടുകാരെ, വല്ലാത്തൊരു അനുഭവം. കഴിഞ്ഞ കൊല്ലം വല്ലാത്തൊരു വേദന ഉണ്ടായി. ഒരു കല്യാണത്തിന് പോയി, ഒരു മുഹിബാണ്, കുറെ ഉസ്താദുമാര്, നിങ്ങൾക്ക് ഉറക്കൊന്നും വന്നിട്ടില്ലല്ലോ, കുറെ ഉസ്താദുമാര് തങ്ങന്മാരൊക്കെ ഉണ്ട്. കല്യാണത്തിന് തുണിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാ ചെന്ന് സമയം ഒരു 11:30. ഈ ഉസ്താദുമാർ എന്തോ അയാളെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം പറഞ്ഞു, എന്താ ഇപ്പൊ നമ്മളാ സഹോദരന്റെ മനസ്സിൽ കുടുക്കണ്ട? അപ്പൊ എന്തറിയോ, അയാളെ വീടിന്റെ നേരപ്പുറത്ത് അല്പം നടന്നാ മതി, തൊട്ട് രണ്ട് വീട്, അനുജന്റെ വീടും ജേഷ്ഠന്റെ വീടും ഒരു പറമ്പിൽ തൊട്ടടുത്തടുത്തായി. പക്ഷെ അനുജന്റെ വലിയ കൊടീശ്വരൻ അനുജൻ അവന്റെ വാഹനം മുന്നിൽ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ 11:11 അനുജനും അനുജന്റെ ഭാര്യയും മക്കളും കൂടി ആ വാഹനത്തിൽ കയറിപ്പോകുന്നു. നാട്ടുകാരെ, ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്കന്ന് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, വല്ലാതെ കരഞ്ഞുപോയി. അല്ലോ, അതൊക്കെ എന്തൊരു ചോരണെങ്കിൽ മരിച്ചു മരിച്ചു. കാരണേ, ആ ജ്യേഷ്ഠം വന്നു, ഇവര് പോകെ തെറ്റിയിട്ട് പോകാണ്. ജ്യേഷ്ഠന്റെ മോളെ കല്യാണമാണ്, ഒരു ജ്യേഷ്ഠന്റെ മകളെ കല്യാണം. പക്ഷെ കല്യാണത്തിന് കൂടരുത് എന്ന് വാശി. അപ്പൊ തങ്ങന്മാർ ഉസ്താദുമാരൊക്കെ വന്ന് അവരെ കാണത്തക്ക വിധത്തിൽ ഇറങ്ങിപ്പോകണം. ഇതാണ് ഇപ്പൊ അനുജൻ തീരുമാനിച്ചിട്ടുള്ളത്. വാഹനത്തിൽ കയറിയപ്പോ ഉസ്താദുമാരുടെ മുന്നിൽ ഈ ജ്യേഷ്ഠനെ ആ നൃത്തം, ആ നൃത്തത്തിലുണ്ട് വിങ്ങി പൊട്ടിക്കരയും. എന്നിട്ട് അവന് അനുജൻ വാഹനത്തിൽ കയറിയപ്പോ അനുജന്റെ ഭാര്യയ്ക്ക് എന്താന്നറിയോ, ചില പെണ്ണുങ്ങൾ നാളെ പറയാ, കുറച്ച് പറയാണ്ട് ഈ ബർഗത്തെ കുറച്ച് പറയും വേണം. നിങ്ങളല്ല കേട്ടോ, നിങ്ങളെ ബർഗത്തെ കുറിച്ച് കേൾക്കാം. നിങ്ങളെ നല്ലാന്ന് വിചാരിച്ചാൽ ഈ പെണ്ണവിടെ ഇരിക്കുന്നു. അനുജൻ അങ്ങ് കയറിപ്പടേ, ജ്യേഷ്ഠം വന്നിട്ട് ഞങ്ങൾ നേരത്തെ തൊട്ടടുത്ത ഞാനൊക്കെ നിൽക്കുന്നു. ആ ജ്യേഷ്ഠം വന്നിട്ട് അനുജന്റെ കൈ പിടിച്ച്, ഓനെ എടാ എന്റെ കാല് പിടിക്ക, ഇക്കാക്ക് പൊരുത്തപ്പെടണം, എന്റെ കാല് പിടിക്ക. ഇയാള് പച്ച മലയാളത്തിലെ കയ്യങ്ങ് പിടിച്ചിട്ട് പറയാം, മോനെ എന്തുണ്ടെങ്കിലും എനിക്ക് പൊരുത്തപ്പെടും, എന്റെ മോളെ കല്യാണാണ്, നീ പോകരുത്. എന്നിട്ട് അവനാ സഹോദരന് അനുജന്റെ ഭാര്യ മോളെ എന്ന് വിളിച്ചിട്ട് പറയാ, നീ പോകരുത്. വിഷയം എന്താണ്? നിങ്ങള് കല്യാണ ആലോചന നടത്താൻ വേണ്ടിയിട്ട് ഈ ജ്യേഷ്ഠന്റെ ഭാര്യയും അവരുടെ ഉമ്മയൊക്കാരോ പോയപ്പോ അന്ന് അനുജന്റെ ഭാര്യയെ കൂട്ടിയില്ല. സംഭവം ആദ്യത്തെ ഇപ്പൊ രണ്ടാമതൊക്കെ കൂട്ടിയിട്ടുണ്ട് അത്രേ. അന്വേഷിച്ചു നോക്കുമ്പോ ചെറിയൊരു പ്രശ്നം വാശി. അപ്പൊ അത് പെണ്ണിന്റെയും വാശി, എന്നാ അവള് പോകാൻ പാടുണ്ടോ? അവളൊന്ന് നല്ലൊക്കെ പറഞ്ഞെടുത്തൂടെ? അപ്പൊ ഈ അനുജ്യേഷ്ഠം പിടിച്ചിട്ടേ ധിക്കാരിയായ അനുജൻ കൂട്ടാക്കിയില്ല. നാട്ടുകാരെ, ആപ്പാ എന്ന് അവിടെ ആപ്പാന്ന് വിളിക്കാൻ എനിക്ക് ആ പെൺകുട്ടി വിളിച്ചത് എങ്ങനെ? ആ പുതിയണ്ണായി ഇറങ്ങുന്ന ജ്യേഷ്ഠന്റെ മോളുണ്ടല്ലോ, അവള് ഇങ്ങോട്ട് ഓടി വന്നിട്ട് ആപ്പാന്ന് വിളിച്ച് സുബ്ഹാനല്ലാഹ് എളാപ്പാനെ കെട്ടിപ്പിടിക്കുന്നു, ആമാന്ന് വിളിച്ചിട്ട് എളാമാനെ കെട്ടിപ്പിടിക്കുന്നു, കൂട്ടാക്കിയില്ല. എന്നിട്ട് ആ മനുഷ്യന്മാര് പോകുമ്പോ ഈ പെൺകുട്ടി വാഹനത്തിന്റെ പിന്നിൽ ഓടുന്നത്, യഥാർത്ഥത്തിൽ ഞാനൊക്കെ വല്ലാതെ കരഞ്ഞു കേട്ട. എന്താണ് എന്റെ അനുജാ, ആ യാത്രയിലെങ്ങാനും നീ കൊട്ടിപ്പിടഞ്ഞു മരിച്ചാൽ, നീ റോട്ടിലെങ്ങാനും പിടഞ്ഞു മരിച്ചാൽ എന്തിനു പറ്റുമടോ നിന്നെ? എന്താണെങ്കിലും നിന്റെ ജ്യേഷ്ഠന്റെ കണ്ണിലല്ലേ വെള്ളം ഒടുക്കിയിട്ട് നിന്നോട് മാപ്പ് ചോദിച്ചത്?
നിന്നോടല്ലേ മാപ്പ് ചോദിച്ചത്, ആ പെൺകുട്ടിയല്ലേ പൊട്ടിക്കരഞ്ഞത്, നീ നന്ദികേട് കാണിച്ചിട്ടല്ലേ പോയത്. അല്ലാഹു നിന്നെ വെറുതെ വിടുമോ? നിന്റെ അരികിൽ വന്ന് കാലു പിടിച്ചു കരഞ്ഞു പോയ സ്വന്തം ജേഷ്ഠനോട് ധിക്കാരം കാണിച്ചു പോയവരെ അല്ലാഹു വിട, അല്ലാഹു വിടൂല നിന്നെ. ഇതൊക്കെ റബ്ബാണ് നിയന്ത്രിക്കുന്നത്. നിന്റെ പണമല്ല, നിന്റെ വാഹനമല്ല, ആ പണം അല്ലാഹു ഒരു ദിവസം നിന്നെ മൂത്രത്തിൽ ഇട്ടാൽ ആ വാഹനം ഒന്ന് ഒരു ഭാഗത്ത് ആ വാഹനത്തിൽ നിന്ന് തെറിച്ചു കൂടി നിന്റെ കൈകാലുകൾ കമ്പിക്കൂട്ടിൽ കിടക്കേണ്ടി വന്നാലെടോ എടോ, നിന്റെ ജ്യേഷ്ഠന്റെ മുന്നിൽ നീ എങ്ങനെ നോക്കും? നിന്റെ കണ്ണീർ അവരും കാണേണ്ടി വരും. ഒരു വല്ലാത്ത രംഗമാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ, അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, ജ്യേഷ്ഠനും അനുജനും എന്നുള്ളത് ഒരു ബാപ്പയുടെ മക്കൾ തമ്മിൽ അരമണിക്കൂറ് പോലും പിടങ്ങരുത്. അല്ലാഹു കാക്കുമാറാവട്ടെ. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഈ ആമുഖ പ്രഭാഷണത്തിൽ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ കേട്ടുകാണും പ്രവാസികളുടെ കണ്ണീര് കാണാൻ ആരുണ്ട്? ഉമ്മയുണ്ടോ, ഭാര്യയുണ്ടോ, പെങ്ങളുണ്ടോ? ഞാൻ തന്നെ നടത്തിയൊരു പ്രസംഗ പ്രവാസികളുടെ കണ്ണീര് കാണാൻ, അതിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യരെ, ഒരു പാവപ്പെട്ട മനുഷ്യരെ, ആ മനുഷ്യന്റെ, ആ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് പ്രസംഗിച്ചൊരു പ്രസംഗം ആ പ്രവാസികളുടെ കണ്ണീര് കാണാൻ. അത് ചിലപ്പോ നിങ്ങളൊക്കെ കേട്ട് കാണും നാട്ടുകാരെ. ഒരു സംഭവം എന്താ കാര്യങ്ങള്, ഞങ്ങളൊക്കെ ഹജ്ജിന് അമീർമാരായി പോകുന്നവരാ. ഹജ്ജ് കഴിഞ്ഞിട്ട് ജിദ്ദയിൽ ഒരു സുഹൃത്ത് ഞങ്ങളെ ഭക്ഷണത്തിന് വിളിച്ചു. പലപ്പോഴും അങ്ങനെ വിളിക്കാറുണ്ട്. ഞങ്ങൾ പോയി. ഞങ്ങൾ കുറെ ആളുകളുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലൊരു തങ്ങൾ ഉസ്താദുണ്ട്, ഒരു തങ്ങളുട്ടിയ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ മാഷാല്ലാ, തൊട്ടടുത്ത ഹോട്ടലിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന മനുഷ്യന്റെ നേരെ ജ്യേഷ്ഠൻ, ഉമ്മി ഉപ്പി ഒന്ന, നേരെ ജ്യേഷ്ഠൻ ഹോട്ടലിൽ നിന്ന് ചോറ് കഴിക്കുന്നു. അപ്പൊ ഞങ്ങൾ കൂട്ടത്തിലെ തങ്ങളുസ്താദ് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അനുജന്റെ വീട്ടിലല്ലേ, എന്ത് നല്ല ഭക്ഷണം, എത്ര വലിയ തങ്ങന്മാര് വന്നു. ചില ആളുകൾക്കൊക്കെ നേരെ വീടിനോട് ചാരി നിൽക്കുന്ന അപ്പുറത്തെ വീട്ടിൽ ചോരകളാണ്. അവരെ വിളിക്കാതെ ഒരുപാട് ഉസ്താദുമാരെയും തങ്ങന്മാരെയും വിളിച്ച് സദ്യ ഉണ്ടാക്കിയിട്ട് അഹംഭാവം കാണിക്കുന്ന പല ആളുകളും ലോകത്തുണ്ട്. പരിശാ ആ ചോരകളെ കൂട്ടത്തിലേക്ക് വിളിക്കാതെ എത്ര വലിയ അലിമീങ്ങളെ വിളിച്ചാലും അല്ലാഹു മാപ്പ് തരില്ല, അല്ലാഹു സവാബ് തരില്ല. ഈ ചോരവിടെ കിടക്കുമ്പോ സ്വന്തം ജ്യേഷ്ഠനെ വിളിക്കാതെ എത്ര വലിയ ഉസ്താദുമാരെ വിളിച്ചിട്ടെന്താ? ചില ആളുകളുടെ ഹോബിയാണത്. അല്ലാഹു വിടൂല, അതൊക്കെ എവിടെ കാട്ടിക്കൂട്ടും? അല്ലാഹു വിടൂല ഖബറിൽ, പള്ളിക്കാട്ടിൽ. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അങ്ങനെ സ്വന്തം ജ്യേഷ്ഠന് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു. ഈ തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അനുജന്റെ വീട്ടിലല്ലേ നല്ല സദ്യ, നിങ്ങൾ എന്തേ ഇപ്പൊ ഇവിടെ ഇത് ഭക്ഷണം കഴിക്കുന്നത്? അപ്പൊ അയാള് ഒന്നുമുണ്ട്, പിന്നെ അയാളെ കണ്ണ് കാണാൻ വയ്യ, മുഖം കാണാൻ വയ്യ. പിന്നെ ആള് പറഞ്ഞു, ഞാന് ഇവിടെ വന്ന് അഞ്ചെട്ട് മാസമായോ എന്നോട് മിണ്ടാറില്ല. ഞാനൊരു ഉംറ വിസക്ക് വന്നത്, ഈ മനുഷ്യൻ പറ ഷറഫീന്നാണ് സംഭവം. ഞാന് എന്റെ ഒരു മോളെ കെട്ടിക്കാണ്ട് 10-28 വയസ്സായി, ഒരു മോളെ കെട്ടിക്ക ഒരു വടിയില്ല. അപ്പൊ ഒരു ഉംറ വിസക്ക് വന്നു. ഞാൻ വന്ന അന്ന് എന്റെ അനുജന്റെ ചോരല്ലേ, ഞാൻ അവിടെ പോയി. അപ്പൊ രാവിലെ രണ്ട് പണിക്കാര്, അയാൾ പറഞ്ഞ വാക്ക് അങ്ങനെ ജോലിക്കാരെ കുറിച്ച്, പണി ഒരു പണിക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ താമസിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉംറ വിസക്കാര് പ്രശ്നമാണ്. അപ്പൊ ഇയാള് പറയ, എന്റെ ചോരനല്ല അവന്, അവനക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ, അവനക്ക് എന്നോട്, ഞാൻ അങ്ങനെ പോയി. ഞാൻ ഇപ്പൊ എന്നിട്ടാണ് ഒരാളെ പേരും പറഞ്ഞ, ആളെ റൂമിലാ താമസിക്കുന്നത്, ഉംറ വിസക്ക് വന്നതാ, ഉച്ചക്കും രാത്രി ഹോട്ടലിന്ന് ഭക്ഷണം കഴിക്കും. ഈ മനുഷ്യൻ പറയ, രാവിലെ കഴിക്കൂല, ഒരു ഇറച്ചിയോ മീനോ, ഇയാളെ പത, ഒരു ഇറച്ചിയോ മീനോ ഞാൻ എടുക്കൂല, അതെന്നെ മോളെ കെട്ടിക്കാൻ വേണ്ടി എടുത്തുക്കാ പൈസ. സുബഹാനല്ലാഹ്. അയാളത് പറഞ്ഞിട്ട് ഭക്ഷണം പൂർത്തിയാക്കാതെ ആ മനുഷ്യൻ ഉള്ളതോടെ വെച്ച് എഴുന്നേറ്റു. നാട്ടുകാരെ കണ്ണിങ്ങനെ അടച്ച്, കണ്ണിങ്ങനെ കണ്ണീരിങ്ങനെ തുടച്ചിട്ട് ആ സാധു റോഡങ്ങ് മുറിച്ചു കിടക്കുമ്പോ ഉപ്പമാരെ പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ടു. ആ മനുഷ്യൻ പിടഞ്ഞു പിടഞ്ഞു പിടഞ്ഞ് റോട്ടിൽ കിടന്ന് മരിക്കുന്ന കാഴ്ച. അനുജന്റെ മുന്നില, അനുജന്റെ റൂമിന്റെ തൊട്ടടുത്ത ഉസ്താദുമാരും തങ്ങന്മാരവിടെ ഉണ്ട്. പക്ഷെ അനുജൻ അറിഞ്ഞു, അനുജോടി വന്നിട്ട് ഇക്കാന്ന് വിളിച്ചപ്പോഴേക്ക്, തങ്ങളെടാ നീ ഹംഖാനടാ,
എടാ ഹംക, എടാ ഹംക, പോയി കലക്കി കുടിച്ചാലടാ നീ. നിന്റെ ജ്യേഷ്ഠൻ അഞ്ചെട്ട് മാസമായിട്ട് നീ മുണ്ടിയില്ല, അവൻ മരിച്ചില്ലേ? നീ ഉസ്താദുമാരെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തന്നില്ലേ? കാർക്കിച്ച് തുപ്പിയിട്ട് നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയാടാ നിന്റെ ഭക്ഷണം വേണ്ടത്. കാർക്കിച്ച് തുപ്പിയിട്ട് നീ എന്തിനാടാ നിന്റെ ഭക്ഷണം ഞങ്ങൾക്ക്? പോയില്ലടാ നിന്റെ ജ്യേഷ്ഠന്, നിന്റെ ഉപ്പാന്റെ സ്ഥാനത്തല്ലത്, പോയി കലക്കി കുടിക്കടാ നീ പോയിട്ട് ജ്യേഷ്ഠനെ. എന്റെ അനുജാ, എന്തൊരു കടുപ്പമാണ് കാണിക്കുന്നത്. പാവമാണ് നമ്മുടെ ജ്യേഷ്ഠൻ. ഒന്നും മടിച്ചു നോക്കട്ടെ, ഒന്നും മടിച്ചു നോക്കട്ടെ, നമ്മുടെ ജ്യേഷ്ഠൻ ഇനി ആരുണ്ട് എന്നാണ് അവരുടെ ആ മുഖം കാണാൻ സാധിക്കുക. സൂക്ഷിക്കണമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തരുന്നത്, സ്വന്തം ചോരകൾ തമ്മിൽ അല്പസമയം പോലും പിടങ്ങിയാൽ അല്ലാഹു ബറക്കത്തെടുത്തു കളയും. ആ ജീവിതത്തിൽ ആ സഹോദരങ്ങളിൽ ഒരു ഐശ്വര്യവും അല്ലാഹു കൊടുക്കുകയില്ല. രണ്ടാമതായി മഹത്തുക്കൾ വിവരിക്കുന്നു, കണ്ണടച്ച് തുറക്കുന്ന സമയം മാതാപിതാക്കളോട്, അനുജന്മാരെ നിന്റെ സാധുവായ ഉമ്മ ആ ഉമ്മയോട് ഒരു സെക്കൻഡ് പോലും തുടങ്ങിയാൽ വതനത്തിൽ നിന്റെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. ഉമ്മയോടൊരു മിനിറ്റ് കല്യാണം കഴിക്കുന്നത് വരെ പ്രശ്നം ഉണ്ടാവില്ല, അത് എല്ലാവർക്കും അറിയാം. ഈ കല്യാണം കടിക്കോളം ഇവിടെ അങ്ങനെ തന്നെ അല്ലേ? കല്യാണം കടിക്കോളം ഉമ്മാനോട് പിടക്കാതെ ഉണ്ടാവാറില്ല. ഫുട്ബോള് കളിച്ചു വന്നാലും ഉമ്മ എത്ര ചീത്തറഞ്ഞാലും അടിച്ചാലും ഒരു പ്രശ്നമില്ല. അവന്റെ ഡ്രസ് അലക്കുന്നതും അവന്റെ ബനിയൻ വിയർപ്പിന്റെ നാറ്റം കൊണ്ട് അടിച്ചു വീശുന്ന ബനിയൻ ആ പെറ്റ ഉമ്മ കൊണ്ടുപോയി അലക്കുന്നു. ആ ഉമ്മ എന്തൊക്കെയാണ് എന്റെ അനുജന്മാരെ? നാളെ നിന്റെ കല്യാണമാണ് എങ്കിൽ നീ 29-ാമത്തെ വയസ്സിലാണോ കല്യാണം കഴിക്കുന്നത്? ആ 29 വയസ്സ് വരെ നിനക്ക് ഭക്ഷണം തന്ന നിന്റെ ഉമ്മ നാളെയാണ് നിന്റെ കല്യാണം. ഇന്ന് രാത്രി ഭക്ഷണം തന്ന ഉമ്മ പുതിയാപ്പിടറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ട് കരഞ്ഞു അണച്ചുകുട്ടിയ കല്യാണം കടിച്ചവർ ഈ സദസ്സിലുണ്ടോ? ഞങ്ങളുടെ ഉമ്മമാരി ജീവിച്ചിരിപ്പുള്ള സമയത്താണോ കല്യാണം കടിച്ചത്? ആ ഉമ്മയുടെ കരച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു സന്തോഷമാണ്! പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് പോലും നമുക്ക് ഭക്ഷണം തന്ന നമ്മുടെ ഉമ്മ, ഒരു മാസം പ്രായമായ പെണ്ണിന് വേണ്ടി ഉമ്മയെ ആട്ടിവിട്ട് ഭാര്യ വീട്ടിൽ പോയി സുഖിച്ച് ജീവിക്കുന്ന എന്താ അനുജാ, പടച്ചറബ് നിന്നെ വെറുതെ വിടുമോ? എന്തൊരു ധിക്കാരമാണത്! ഉമ്മയും ബാപ്പയും മറന്നിട്ട് എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, ആ പാപങ്ങളെ നെഞ്ചെത്തി ചവിട്ടിയിട്ട് എവിടെ പോയാലും അല്ലാഹു വെറുതെ വിടില്ല. പടച്ചറബ് കാത്തുമാറാവട്ടെ. കല്യാണം കഴിഞ്ഞ് ഒരു മാസം പ്രായമായ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ദർശനത്തുന്ന സ്ഥലത്ത് നടന്നൊരു സംഭവം, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞൊരു മാസമായിട്ടുള്ളൂ, അതുവരെ ഉമ്മ ഉമ്മ ജീവന്റെ ജീവന്, ഒരു മാസേ ആയിട്ടുള്ളൂ. അപ്പൊ അവള് ഈ ചില പെണ്ണുങ്ങൾ ഉണ്ടല്ലോ, അല്ല കാക്കട്ടെ, വേണമെങ്കിൽ ആമീൻ പറഞ്ഞാൽ അല്ലാഹു കാക്കട്ടെ, ചില പെൺകുട്ടികള് നോക്കി, നിങ്ങൾ ഉമ്മാന്റെ മുഖത്ത് കഴിഞ്ഞ കൊല്ലം ചെറുപ്പക്കാരൻ അടിച്ചു, ഉമ്മാന്റെ മുഖത്ത് അടിച്ചു, ആ ഉമ്മ ഇരിക്കുന്നോടത്തുനിന്ന് വീണു, നിലത്ത് വീടെ ഉമ്മ. എന്തിനാ അടിച്ചതറിയോ? ഈ പെണ്ണ് അവനല്ല ഒരു വാർപ്പ് വീടെടുത്തു, മാർബിൾ പതിച്ച വീട്, സ്ഥലമൊക്കെ പറഞ്ഞ അങ്ങക്കറിയും, മാർബിൾ പതിച്ച വീടെടുത്തു. എന്നിട്ട് അവൻ വൈകുന്നേരം വരുമ്പോ അവള് പറയാ, നിങ്ങൾ കുറെ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിട്ടെന്താ? അത് മറിച്ചു പറഞ്ഞാലോ, നമ്മുടെ ഉമ്മ പാവാണ്, നമ്മുടെ ഉമ്മ ചുമ കൂടിയിട്ട് ചുമച്ച് 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 നമ്മുടെ ഉമ്മ നാല് മനുഷ്യൻ വരുന്ന സ്ഥലത്തന്നെ മൂത്രമൊഴിച്ചു, നമ്മുടെ ഉമ്മ പാവാണ്. അങ്ങനെ പെണ്ണ് പറഞ്ഞ ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാവില്ല. നേരെ മറിച്ച് ചെറുപ്പക്കാരങ്ങനെ വന്നപ്പോ ഇവളുടെ ആ വായാടിത്ത വാക്കുകളെ അവള് പറയാ, നിങ്ങൾ കൊറേ മാർബിള് പതിപ്പിച്ചു, നിങ്ങൾ കൊറേ നല്ല വീടുണ്ടാക്കിട്ട് എന്താ, ഒന്ന് പോയോക്കി. നാല് മനുഷ്യൻ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങളെ ഉമ്മ മൂത്രവെച്ച് വെടക്കാക്കിട്ടുണ്ട്, ഒന്ന് പോയോക്കി നിങ്ങള്. അപ്പൊ ദേഷ്യം വന്നില്ല ഈ മകന്, അവൻ നേരെ അങ്ങ് ചെന്നു, ചുമച്ച് ക്ഷീണിച്ചിരിക്കുന്ന ഉമ്മയോട്, ഇതെന്താണ് ഉമ്മ? അപ്പൊ വരാന്തിയിൽ മൂത്രമുണ്ട്, മൂത്രം ഒഴിച്ചിട്ടുണ്ട്, ഇതെന്താണ് ഉമ്മ? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ എടാ ഉമ്മാക്ക് തീരെ വയ്യ,
ഉമ്മ നല്ലോണം ചുമച്ചപ്പോ മൂത്രമൊഴിച്ചു. ഒരച്ചടി ഉമ്മാന്റെ മുഖത്തിയടാ മോനെ, ഈ കൈ പിടിക്കണിരിക്കും. ഞാനിവിടെ ആയത്തതീശോടൊന്നും ഓതാൻ നിൽക്കുന്നില്ല. ഈ അഭിമന്യരായ ഉസ്താദ് ഇവിടെ ഉണ്ട്, മറ്റുസ്താദുമാരിവിടെ ഉണ്ട്. എന്റെ അനുജന്മാരെ, ഈ കൈ പുടുക്കളിരിക്കും. നീ ആരെയാ അടിച്ചത്? എന്റെ അനുജ, എന്റെ കുട്ടികളോടാണ് ഞാൻ നീ എന്ന സ്വരത്തിൽ പറയുന്നത്. നീ ആരെയാ മോനെ അടിച്ചത്? നിന്റെ പൊന്നുമ്പാന്റെ മുഖത്തോ നീ പുടുക്കളിരിച്ച് കിടക്കേണ്ടി വരും. വിഷയം ഗുരുതരമാണ്. ഉമ്മാന്റെ മുഖത്തടിക്കെ, ഉമ്മയുടെ മുഖത്ത് വിരൽ ചൂണ്ടിയാൽ നിന്റെ ഭവിഷ്യത്തറിയോ? നഊദുബില്ലാ. ആ പെണ്ണിന്റെ വാക്ക് കേട്ട് ഉമ്മയുടെ മുഖത്ത് പിടിച്ച മകൻ, മോനെ വലിയ ഗുരുതരമായ പ്രശ്നമാണത്. അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. കല്യാണം കഴിച്ച് ഒരു മാസം പ്രായമായ പെണ്ണി ആ പെണ്ണിന്റെ വാക്ക് കേട്ടു. ചെറുപ്പക്കാരെ, പെറ്റ ഉമ്മാനെ പോയി അടിച്ചിട്ട് ആ ഉമ്മ വീണ് മരിച്ചരംഗവും നമ്മുടെ മലയാള മണ്ണിൽ നടന്നിട്ടുണ്ട്, സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരു മാസമേ ആയിട്ടുള്ളൂ. ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന പെണ്ണ്, താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന എന്തടി എന്തടി, ആ നാട്ടുഭാഷയാണ് എന്തടി. അവള് മിണ്ടുന്നില്ല. വീണ്ടും ചോദിച്ച എന്തടി. മൂന്നാമത് ചോദിച്ചപ്പോ അവള് കുറ്റ കരച്ചത്. അല്ലാഹു തആല ഈ വർഗത്തിന് പെട്ടെന്ന് കരയാനും ചിരിക്കാനുള്ള തോഫിക്ക് അല്ല കൊടുത്തിട്ടുണ്ട്. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അത് അല്ല കൊടുത്തതാണ്. ഇവരല്ലട്ട വരെ ബർഗ പറയണു. രണ്ടല്ല സ്ത്രീകളാന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാരെ നിങ്ങളൊന്നും പൊടിയില്ല, നാളെ വയലേക്കാൻ വരാതിരിക്കില്ല. നാളെ നിങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞു, ഭാര്യയും ഭർത്താവും. അപ്പോ ഞാൻ പറയുന്നതേ, എന്തടി ചോദിച്ചപ്പോ താടിക്ക് കൈയെടുത്തിരിക്കുന്നു. മൂന്നാമത് അവള് പെട്ടെന്ന് കൊഞ്ചിക്കരച്ചില്ല. ഈ ഒരു മാസത്തെ പ്രായം അവള് പറയാ, നിങ്ങളെ ഉമ്മാന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല, ഞാൻ എന്റെ വീട്ടിൽ പോവുകയാണ്, നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കി കളിയും. മലപ്പുറം ഭാഷ കേട്ടാ, നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കി കളിയും. ഞാൻ നിങ്ങളെ ഉമ്മാന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല. ഒരു മാസം 10-28 കൊല്ലം ഇവനെ പോറ്റി വിളച്ചു. ഉമ്മ കല്യാണ ദിവസം പോലും ഇവന്റെ തൊട്ടു മുമ്പത്തെ ദിവസം ഇവന്റെ വസ്ത്രം അലക്കി കൊടുത്ത ഉമ്മയാണത്. അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഉമ്മയാണത്. അവൻ നേരങ്ങി ചെന്നു നാട്ടുകാരെ, ബച്ചെ കടിക്കുന്ന ഉമ്മയോട് അങ്ങ് ചങ്ങലും. ഉമ്മ മോനെ എന്ന് വിളിച്ചപ്പോഴേക്കും ഉമ്മാനെ ചവിട്ടി. എന്റെ അനുജാ ഉമ്മയെ ചവിട്ടി. ഉമ്മ വീണു. ഉമ്മയുടെ വയറ്റിലേക്ക് രണ്ടാമത്തൊരു ചവിട്ടി. ആ ഉമ്മ പിടഞ്ഞ് പിടഞ്ഞ് പൊന്നുമോന്റെ മുഖത്ത് കൈകൊണ്ട് അങ്ങും കാണിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ. മോനെ ആ ഉമ്മയതാ മരിക്കുന്നു, പോയി നോക്കട്ടെ നമ്മുടെ ഉമ്മ. ലോകത്ത് കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത രണ്ട് മുട്ടുകള് അല്ലാഹു ലോകത്ത് പടച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഉമ്മയാൻ, രണ്ടാമത്തെ മുത്ത് നമ്മുടെ ബാപ്പയുമാൻ മുഹമ്മദുർ റസൂലുള്ള മുഖേന പണ്ഡിത ലോകം നമ്മ വിവരിക്കുന്നുവെങ്കിൽ കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത രണ്ട് മുത്തുകള് എന്റെ അനുജന്മാരെ. ഒരു ഭാര്യ പോയാൽ വേറെ പെണ്ണിന് കിട്ടും, ഒരു പെങ്ങള് പോയാൽ മറ്റൊരു പെങ്ങള് ലഭിക്കും. നമ്മുടെ ഉമ്മ മരിച്ചാൽ അതൊരു വിടവ് തന്നെയാ. നമ്മുടെ ബാപ്പയും കൂടെ പോയാൽ രണ്ട് കണലാട് നഷ്ടപ്പെട്ടത് സാധുക്കളാണ്. എത്ര മോശപ്പെട്ടവരാണെങ്കിലും എത്ര സ്വഭാവ ദൂഷ്യമുള്ളവരാണെങ്കിലും ആ മുത്തുകൾ പോയാലേ അവരാരാണെന്ന് തിരിയൂ. സ്വഹാബത്തിനോട് റസൂലുള്ള പറയുന്നു, എന്റെ സ്വഹാബികളെ, മുൻകബ്ബല ൾ വിവരിക്കുകയാണ്. മുൻകബ്ബല ബൈന ഐനൈ ഉമ്മിഹി, ഉമ്മാന്റെ കൺതടത്തിൽ ആരെങ്കിലും ഒരു മുത്തം കൊടുത്താൽ കാല ലഹു സിക്റം മിനന്നാർ. സുബ്ഹാനല്ലാഹ്. ഉമ്മയുടെ മുഖത്തൊരു മുത്തം കൊടുക്കുന്ന മകന് അല്ലാഹു നരകത്തെട്ടിട്ട് അത് മറയാക്കി കളയുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പടയാളി. കാരുണ്യത്തിന്റെ മുത്താട് പറയുന്നത് ബാപ്പയെ ഒന്ന് അടച്ചുകൂട്ടുന്നതും ഉപ്പാന മുത്തം കൊടുക്കുന്നതും നമ്മുടെ ബാപ്പയെ ഒന്ന് ചുംബിക്കുന്നതും ഇബാദത്താണ് അനുജന്മാരെ. എന്തൊരു ആശയമാണത്! റസൂലുള്ള സ്വഹാബികളോട് പറയുന്നു, സ്വഹാബികളെ എന്റെ നാട് കാണാൻ നിങ്ങൾക്ക് ആർക്കാണ് ആഗ്രഹമുള്ളത്? നമുക്ക് 10 പടിക്ക് ഇന്ന് പ്രഭാഷണം നിർത്തണം. എന്റെ നാട് കാണാൻ ആർക്കാണ് ആഗ്രഹമുള്ളത്?
കാരുണ്യത്തിന്റെ മുത്താണ് ചോദിക്കുന്നത്. എന്റെ നാട് കാണാൻ, കൽബാലയം കാണാൻ, പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിലൊന്ന് ചെന്ന് അല്ലാ എന്ന് വിളിക്കാൻ ആർക്കാണ് ആഗ്രഹമുള്ളത്? എല്ലാവരും പറഞ്ഞു നഅം യാ റസൂലല്ലാ, നഅം യാ റസൂലല്ലാ. ആവേശത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് ആശയുണ്ട് തങ്ങളെ, ആഗ്രഹമുണ്ട് നബിയേ. പ്രായം ചെന്നൊരു മനുഷ്യന്റെ കണ്ണീര് കണ്ടു. കാരുണ്യത്തിന്റെ മുട്ടി ചോദിക്കുന്നു, നിങ്ങൾക്കെന്താ എന്റെ നാട് കാണണ്ടേ? മക്കത്തുൽ മുക്കറമാ ഇന്നുവരെ തിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോ ആ തിബിലയൊന്ന് കാണണ്ടയോ? ഉണ്ട് നബിയേ, ഞാനൊന്നും എന്റെ ജീവിതത്തിൽ കഅബ കാണൂല തങ്ങളെ. പോകാൻ 500 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന കഅബയും പോകാനുള്ള വാഹനം എന്റെ കയ്യിലില്ല. മറ്റുള്ളവരുടെ വാഹനത്തിൽ പോകാൻ എനിക്കൊട്ട് കാശുമില്ല നബിയേ. എന്റെ പാവപ്പെട്ട മക്കള് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വളർത്തുന്നത്. ഒരു ഗതിയുമില്ലാത്തവനാണ്. റസൂലുള്ള പറഞ്ഞു, സഹാബികളെ, ഒരു റിയാദ് പോലും ചെലവിടിക്കാത്ത വിധത്തിൽ, ഒരു ദിർഹം പോലും ചെലവിടിക്കാത്ത വിധത്തിൽ ആർക്കാ കഅബയത്തിന്റെ തില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളത്? ഉടൻ തന്നെ ആ മനുഷ്യർ പറയുന്നു, ആ മഹത്തുക്കൾ വിവരിക്കുന്നു, നബിയേ കാശിന്റെ കുറവേ എനിക്കുള്ളൂ, കാശിന്റെ കുറവേ എനിക്കുള്ളൂ. യാ റസൂലല്ലാ, നടന്നിട്ടാണോ പോകുന്നത്? കൂടെ ഞാനുമുണ്ട് നബിയേ. പണത്തിന്റെ കുറവ് മാത്രമാ ഉള്ളത്? ആരോഗ്യം അല്ലാഹു തന്നിട്ടുണ്ട്. നബി തങ്ങൾ പറയുന്നു, എന്റെ അനുജന്മാരെ, മാമിൻ ബല്ലദിൻ യന്ദുറു ഇലാ വാലിദൈഹി നളറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൽ ഹജ്ജത്തൻ മബ്റൂറാ. ഏതെങ്കിലും ഒരു കുട്ടി സാധുവായ ഉമ്മയുടെ മുഖത്ത്, ബാപ്പയുടെ മുഖത്ത് സന്തോഷത്തിന്റെ നളറ റഹ്മാ, കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കിയാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ, കഅബാലയത്തിന്റെ തില്ല പിടിച്ച് ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ്. സഹാബികളെ, ഉമ്മയുടെ ബാപ്പയുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു നോട്ടം നോക്കി പുഞ്ചിരിപ്പിക്കുന്ന മക്കൾക്ക് കഅബാലയത്തിന്റെ തില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, അർക്ക ചൊല്ലി നാട്ടുകാരെ, നിർത്താൻ പോകുക. മുഹമ്മദുർ റസൂലുള്ളാഹ്, നമുക്ക് ദുആ ചെയ്യുമ്പോ ഉസ്താദും മറ്റു ഉസ്താദും അരക്ക വിടേണ്ട ദുആ ചെയ്യുമ്പോ നമുക്കൊന്ന് റസൂലുള്ളാഹിന്റെ അരികക്ക് കുറച്ച് സ്വലാത്തി എത്തിച്ചിട്ട് വേറെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നമുക്ക് പെട്ടെന്ന് നിർത്താം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു നോട്ടം നോക്കി സന്തോഷിപ്പിക്കുന്നവർക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. യോ യുവാക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന അനുജന്മാരെ, ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ എഴുതേറ്റു നിൽക്കുന്നു, യാ റസൂലല്ലാ, എന്റെ ബാപ്പയുടെ മുഖത്ത്, എന്റെ പൊന്നുപ്പയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കിയാലോ? എന്താണ് എന്റെ അനുജ? ചില കുട്ടികൾക്ക് ഉപ്പയോട് വല്ലാത്ത സന്തോഷം, മഹബത്തുണ്ടാവും. എന്റെ ബാപ്പയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കിയാലോ? നബിയേ, എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുന്നു മദീന പള്ളിയിൽ, ജുമഅക്ക് പോലും വരാൻ കഴിയാത്ത വിധത്തിൽ എന്റെ ബാപ്പ വീട്ടിൽ കിടക്കുകയാണ്. ഞാൻ ഓർത്തുപോകുന്നു, എനിക്ക് 10 സമയത്ത്, എനിക്ക് 10 കിടന്ന സമയത്ത് എന്റെ ബാപ്പ ജോലി ചെയ്തിരുന്ന കാരക്കത്തോട്ടത്തിൽ, ഈത്തപ്പഴ തോട്ടത്തിൽ ഞാൻ അവിടെ പോയി കളിക്കും. എന്റെ ഉമ്മ പലപ്പോഴും പറയും, ഒരേയടാ, നീ എന്തിനാണ് ഉപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പോയി കളിക്കുന്നത്? സത്യമാണ് നബിയേ, സത്യമാണ് നബിയേ. എന്റെ ഉമ്മ എന്നെ തമാശയാക്കാറുണ്ട്, ഞാൻ അവിടെ പോയി കളിക്കുന്നത്. എന്റെ ഉപ്പാക്ക് 10 കഹുവ ലഭിക്കും. എന്റെ ഉപ്പാക്ക് രാവിലെ കഹുവ ലഭിക്കുമ്പോ, എന്റെ ഉപ്പാക്ക് ഒരു ഗ്ലാസ് ചായ ലഭിക്കുമ്പോൾ അല്പം കുടിച്ചിട്ട് എന്റെ ഉപ്പ മോനെ എന്ന് വിളിക്കും, എന്റെ ബാപ്പ എന്നെ വിളിക്കും മോനെ എന്ന്. ഞാൻ അടുത്തു പോയിരുന്നു, ആ ബാപ്പ ബാക്കി മുഴുവനും എനിക്ക് നൽകും. അവിടുന്ന് എന്റെ ഉപ്പാക്ക് ഉച്ച ഭക്ഷണം കിട്ടിയാൽ ബാപ്പ ഭക്ഷണം കഴിക്കാതെ എന്നെ വിളിച്ചിട്ട് എന്റെ മുൻ
മുന്നിൽ വെച്ച് എന്റെ വയറ് നിറയുന്നത് വരെ എന്റെ ഉപ്പ എന്നോട് കടിക്കാൻ പറയും. ഞാൻ ഉപ്പാ മതി, ബാപ്പാ മതി, എന്റെ വയറ് നിറഞ്ഞാൽ ഞാൻ മതി എന്ന് പറയുമ്പോ പിന്നെ ബാക്കിയുണ്ടെങ്കില് എന്റെ ഉപ്പ കടിക്കൂ. ആ ഉപ്പയിന്ന് സുഖമില്ലാതെ കിടക്കുന്നു നബിയേ. എന്റെ അനുജാ, നമ്മുടെ ഉപ്പ പാടത്ത് കൊത്താൻ പോയത് മറന്നിട്ടുണ്ടോ? പണ്ട് നമ്മുടെ ഉപ്പമാർ ഒരു തൊപ്പിക്കട വെച്ചുകൊണ്ട് ആ തൊപ്പിക്കട ഉള്ളിലൊരു കള്ളിത്തുണിയും ചുരുട്ടി വെക്കും. എന്തിനാണ് നുഹുറു ബാങ്ക് വിളിക്കുമ്പോ പാടത്ത് ഉതുവെടുത്തുകൊണ്ട് നിസ്കരിക്കാനാ? മോനെ, നീ എല്ലടോ നിന്റെ ഉമ്മതിന്റെ കയ്യിൽ തൂക്കുപാത്രത്തിൽ ഒരു പാത്രം കഞ്ഞി തന്നില്ലേ? ചമ്മന്തിയല്ലേ, ആ ചമ്മന്തിയല്ലേ കൂട്ടാരായുള്ളത്? ആ ചമ്മന്തി പ്ലാവിന്തലയിൽ ചുരുട്ടിയിട്ടല്ലേ കൊടുമ്പോകുന്നത്? എന്റെ അനുജാ, നിന്റെ ബാപ്പ വെള്ളം കുടിച്ച് അടിയിലെ വറ്റി നിനക്ക് തന്നില്ലടോ? നിന്റെ ഉപ്പാന മറന്നുപോയോ? ഈ സഹാബി പറയുന്നു, നബിയേ എന്റെ ബാപ്പ എന്റെ വയറ് നിറഞ്ഞ് മതിയെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഉപ്പ കടിക്കൂ. ആ ബാപ്പ ഇന്ന് സുഖമില്ലാതെ കിടക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് എന്റെ ഉപ്പയുടെ കവളത്തുറ മുത്തം കൊടുത്ത് 100 പ്രാവശ്യം ആ മുഖത്ത് നോക്കിയാലോ? റസൂലുള്ള പറഞ്ഞു, ബിഅത്ത ഹജ്ജാ, ബിഅത്ത ഹജ്ജാ, 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഒരേ ഉപ്പയുടെ മുഖത്ത് റഹ്മത്തിന്റെ സന്തോഷത്തിന്റെ ഒരു നോട്ടം നോക്കുന്ന മക്കൾക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം 100 പ്രാവശ്യം നോക്കിയാലോ? 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം. ഖാല റസൂലുള്ളാഹി വഫീ റിവായത്തിൻ ഉഖ്ര, മറ്റൊരു സഹാബി പറയുന്നു, യാ റസൂലല്ലാ, യാ റസൂലല്ലാ, യാ റസൂലല്ലാ, ഉമ്മയും ബാപ്പയും മോശമാണെങ്കിലോ? ഈ പ്രസംഗിക്കുമ്പോ ഈ അടുത്തടുത്ത് കല്യാണം കഴിച്ച കുട്ടികൾക്ക് തോന്നും, ഉസ്താദെ അല്ലെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞാ മതി, മൊയ്ലിയരെ, അല്ലെ നിങ്ങൾക്കത് പറഞ്ഞാ മതി, എന്റെ ഉമ്മ കാണിക്കുന്ന കടുപ്പം നിങ്ങൾക്ക് അറിയാ. ഈ അടുത്തടുത്ത് കല്യാണം കഴിച്ചവർക്കൊക്കെ ഒരു തോന്നലുണ്ടാവും, ഈ അമ്മായിപ്പോരു അല്ല കാക്കട്ടെ, പെട്ടെന്ന് ആമീൻ പറഞ്ഞാല് അള്ളാഹു കാക്കട്ടെ, ക്യാൻസർ സഹിക്കാം, അമ്മായിപ്പോരു സഹിക്കാൻ പറ്റൂല, ആ കടുപ്പാ. ഞാനൊക്കെ ഹജ്ജ് ക്ലാസ്, ഞങ്ങൾ അമീർമാരായി പോകുന്നവരാ, ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോ ആദ്യത്തെ ഹജ്ജ് ക്ലാസ് അമ്മായിപ്പോരായിരിക്കും, ഹാജിമാരനെ ചിരിക്കാൻ തോന്നും. അതങ്ങനെയാണ്, ഒരമ്മായും ഹജ്ജിന് പോകുന്നു എന്ന് കേട്ടാ ഞങ്ങളുടെ നാട്ടിലെ മരുമക്കളുടെ സന്തോഷം എന്താ? നിങ്ങളവിടെ ഉണ്ടാ, ഞങ്ങളുടെ മരുമക്കളെ ചെറിയും കളിയും. അപ്പൊ മെല്ലെ മരുമോളോട് വെച്ചാ മതി, എന്താടി അപ്പൊ മരു വിട്ടിരിക്കാൻ? ഒരമ്മായിമ്മ ഹജ്ജിന് പോയിട്ടെങ്കിലും അമ്മായിമ്മ മരിച്ചു എന്ന് കേട്ടാ അൽഹംദുലില്ലാ പറയുന്ന എത്ര മരുക്കളുണ്ടറിയാം? ഈ നാട്ടിലില്ലട്ടാ, ഇവിടെ വയസ്സായ ഉമ്മമാരിങ്ങനെ നെഞ്ചത്ത് കൈവച്ച് വേലത്തിക്കോളെ. നിങ്ങൾ മരിച്ച നിങ്ങളെ മരുവിടെ അൽഹംദുലില്ലാ പറയോ? അത് നിങ്ങളെ മരുവിടെ കരയോ? നിങ്ങൾ തന്നെ വിലയിരുത്തി. നിങ്ങളെ മരുമകൾ അൽഹംദുലില്ലാ പറയെങ്കിൽ ഉമ്മ നിങ്ങളെ അല്ല വിടൂല. അത് ഞാൻ നാളെ പറയാം, അത് ഞാൻ നാളെ പറയാം. ഇരിക്കട്ടെ, നോക്കു നിങ്ങള്. അപ്പോ അമ്മായിപ്പോരി എന്നൊരു മുസീബത്ത് പോലുകൊണ്ട് ഉമ്മയും വേണ്ട ബാപ്പയും വേണ്ട, തുലയലാ നല്ലത്, മരിക്കലാ നല്ലത്. ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു കുട്ടി കുറച്ച് പൈസ, ഒരു കവറിൽ കുറച്ച് പൈസ ഇട്ട് തന്നു, എന്നിട്ട് അതിലുണ്ടേ സുബിഹയുടെ മുമ്പ് മരിക്കാൻ വേണ്ടി ഇതാക്കണം, നേർച്ച അക്കിക്കണം പൈസ പള്ളിക്ക്. ഒരുപാട് നേർച്ച കേട്ടിട്ടുണ്ട് ഈ മരി. അപ്പൊ എന്താ നേർച്ച? മരിക്കാൻ വേണ്ടിയുള്ള നേർച്ച, മരിക്കാൻ വേണ്ടിയുള്ള നേർച്ച ആദ്യത്തെ കളിക്കുക. അപ്പൊ ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ബാല് കഴിഞ്ഞിട്ട് നിന്നൊന്ന് കാണാൻ കേട്ടാ, ബാല് കഴിഞ്ഞ വിളിച്ച് അടിച്ചിരുത്തി, ഇതെന്ത് നേർച്ചയുടെ? അവന് തമാശ ഒന്നും പറ്റണില്ല. അപ്പൊ അവൻ പറയാ, അവനാണ് തുടങ്ങിയില്ലേ വിഷമകരമായ രംഗങ്ങളിൽ. അപ്പൊ എന്താ രംഗങ്ങള്? ഉമ്മ തെറ്റിയിരിക്കുക, ഉമ്മ ഭാര്യയോട് കടുപ്പം കാണിച്ച് എന്താണ് കാട്ടിക്കൂട്ടലത് കണ്ടപ്പോ ഞാൻ ഇനി വേണ്ട, ഇനി ജീവിക്കാൻ പറ്റൂല, മരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പൈസ നേർച്ചയാക്കിക്കണം പള്ളിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഒരു കുട്ടിന്റെ വേദന. അപ്പൊ ഇത് കാണുമ്പോ ഉമ്മയും വേണ്ട ബാപ്പയും വേണ്ട, മരിക്കലാണ് നല്ലത്, തുലയലാണ് നല്ലത് തോന്നിപ്പോകുമല്ലോ എന്റെ അനുജാ. എന്നാലും കണ്ടോളൂ സഹാബി ചോദിക്കുന്നു, ഉമ്മയും ബാപ്പയും മോശമാണെങ്കിലോ? റസൂലുള്ള പറഞ്ഞു, സഹാബികളെ, അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും, അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും, അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ലോകത്ത് കോടിക്കിടക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത രണ്ടേ രണ്ട് മുത്തുകള് അല്ലാഹു ലോകത്ത് പടച്ചിട്ടുണ്ട്. ഒന്ന് ഉമ്മയും രണ്ട് ബാപ്പയുമാണ്. അല്ലാഹു ആ മുത്തുകളുടെ പൊരുത്തം നൽകുമാറാവട്ടെ.
من فضل زوجته على أمه فعليه لعنة الله من فضل زوجته على أمه فعليه لعنة الله ഏതെങ്കിലും വാഴ്ന്നു പറയുന്ന മുസ്ലിയാർ ഇവരെ ഉമ്മയെക്കാളും ഭാര്യമാർക്ക് വീടുകളിൽ പദവി കൊടുക്കുന്ന ആരുണ്ട്? എന്തരുജാ അഭിമന്യരായ ഉസ്താദുമാരുടെ മുന്നിൽ വെച്ച് വാക്കുക്കൾ വിവരിച്ചത് പറയട്ടെ. നമ്മുടെ ഉമ്മയേക്കാൾ നമ്മുടെ ബാപ്പയേക്കാൾ നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും അല്പം പദവി കൊടുത്താൽ അവൻ ശാപത്തിൻകുടമയാൻ വിവരിക്കുന്നു. മാതാപിതാക്കളെക്കാൾ ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കുന്ന എന്തേ, നമ്മുടെ ഭാര്യമാർക്ക് പദവിയില്ലാത്തത് കൊണ്ടാണോ? ഇൻഷാ അല്ലാ നമ്മുടെ ഭാര്യമാരാരാണ്, ഭാര്യമാരുടെ മഹത്വം അത് നാളത്തെ വിഷയത്തിൽ കൊണ്ടുവരും. നാളത്തെ വിഷയം നമ്മുടെ ഭാര്യയും ഭർത്താവിന്റെയും ഭാര്യയുടെ മഹത്വം. ഭർത്താവിന്റെ കാറിന്റെ ചുവട്ടിൽ ആ സ്വർഗമുള്ള നമ്മൾ നല്ല വഴന്നു പറയും. നമുക്ക് നല്ലവിടെ അതെല്ലാ ചെറുപ്പക്കാർക്കും അറിയും ചെയ്യും. എന്റെ കാലിലോട്ടിലാട്ടെ നിന്റെ സ്വർഗം എന്ന് പെട്ടെന്ന് പറയും. ഈ പെണ്ണാരാ, നമ്മളെ ഭാര്യ എന്ന് പറഞ്ഞ ആരാ? നാളെ നമ്മളതൊന്നും അറിയാം. അല്ല നമ്മൾ അനങ്ങിയ പറയും, എത്ര ചെറുപ്പക്കാരെ എന്റെ കാലിലോട്ടിലാട്ടെ എന്റെ സ്വർഗം, എന്തൊരു ഹോ എന്തൊരു ആവേശത്തിലറിയോ. മനുഷ്യാദിന്റെ ഭാര്യ എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിലെ രക്തമാണത്. നാളെ നമ്മുടെ ഭാര്യയുടെ മഹത്വം വേണമെങ്കിൽ മൈക്ക് ഓഫ് ആക്കി പറഞ്ഞു എന്നാലും വേണ്ടി. ഭാര്യമാരുടെ മഹത്വം, പുരുഷന്മാർ മാത്രം ഗൾഫിലൊക്കെ പോകുമ്പോ പുരുഷന്മാർ മാത്രമുള്ള മജ്ലിസ് കിട്ടിയ ഭാര്യമാരുടെ മഹത്വം 2-2.5 മണിക്കൂറിന് പറയും. എന്താ ചില മനുഷ്യന്മാർക്ക് ഭാര്യമാരുടെ മഹത്വം തന്നെയല്ല, നമ്മളെ മഹത്വം നമുക്ക് അത് നല്ലോണം പഠിച്ചിട്ടുണ്ട്. നമ്മളെ മഹത്വം ഭാര്യയുടെ മഹത്വം നോക്കണ്ടേ? നോക്കൂ നിങ്ങൾ ഈ മൻഫല്ലറ സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഉമ്മയെക്കാളും ബാപ്പയെക്കാളും ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കുന്ന ഏത് ബാലനായ മുസ്ലിയാരാണെങ്കിലും അവൻ ശാപത്തിൻകുടമയാൻ, അവൻ ശാപത്തിൻകുടമയാൻ. ഖാല റസൂലുള്ളാഹി മൻ ദഅ ലി അബവൈഹി ഫീ കുല്ലി യൗമി ഖംസ മറാത്. അനുജന്മാരെ, സാധുക്കളായ നമ്മുടെ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ, അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. പാവങ്ങളാണ്, സാധുക്കളാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും. 5 പ്രാവശ്യം ആ സാധുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അല്ലാഹു നാം നീട്ടുന്ന കരങ്ങൾക്ക് ബർക്കത്ത് നൽകും. അല്ലാഹു നമ്മളെ മൂത്രത്തിലിട്ട് മരിപ്പിക്കില്ല. മരിച്ചവരാവട്ടെ ജീവിക്കുന്നവരാവട്ടെ, മാതാപിതാക്കൾക്ക് 5 പ്രാവശ്യം നാം ദുആ ചെയ്യണമെന്നും മറക്കരുതെന്നും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് താൽക്കാലികമായി ഞാൻ നിർത്തുന്നു. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി വന്നു, ഒരു ചെറുപ്പക്കാരൻ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാ, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ പലതും ചെയ്യാറുണ്ട് പക്ഷെ നന്ദി കാണിക്കാറില്ല. നോക്ക് നിങ്ങള്, ചില ചെറുപ്പ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ആ തള്ളനെ ഉമ്മർക്കും കൊണ്ടുപോയി, ആ തള്ളനൊരു ഹജ്ജും ചെയ്യിപ്പിച്ചു, എന്നിട്ടും കണക്കാവുത്താതെ. എന്താ ചില മനുഷ്യന്മാരുടെ വാക്കുകൾ, നഊദു ബില്ലാ, അല്ലാഹു കാക്കട്ടെ. ഉമ്മാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, കാല് പിടിച്ച് പൊരുത്തപ്പെടിക്കണം. ആ തള്ളനെ ഉമ്മർക്കും കൊണ്ടുപോയി, നബിയേ ഞാൻ കുറെ നന്മ ചെയ്തു, എന്നിട്ടും നന്ദി കാണിക്കാത്ത ഉമ്മയാണ്. നാവ് കൊണ്ട് പലതും ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞു, മോനെ നാം കഷ്ടമാക്കി മുറിച്ചു മാറ്റിയെന്ന് വെക്ക, എന്നാലും നിന്റെ ഉമ്മ നിനക്ക് ചെയ്ത നന്മകളിൽ ഒരു ചെറിയ കാര്യം നീ അങ്ങോട്ട് ചെയ്തു കൊടുത്ത് പറയാൻ പറ്റില്ല. ഉമ്മ നിനെന്തോ തോട്ടേ, എന്നാലും ഉമ്മാനെ കുറിച്ചൊരു വാക്ക് പറയാൻ നീ നിനക്ക് കഴിയില്ല. ജീവനുള്ള നിന്റെ ശരീരത്തിൽ നിന്ന് 20 ഞരമ്പുകളെ മുറിച്ചു മാറ്റിയാൽ നിന്റെ വേദന എത്രയാണോ അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാൽ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത് നീ നിന്റെ ജീവിതത്തിലെ 20 എല്ലുകൾ മുറിച്ചു മാറ്റിയാലും സഹിക്കാൻ കഴിയാത്ത വേദനയില്ലേ, അതിനും കടുപ്പം നിന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് നീ ഒരു നന്മ ചെയ്തു കൊടുത്തു എന്ന് പറയരുത് കേട്ടാ. ആയിട്ടില്ല മോനെ, മരിക്കോളം ചെയ്തു കൊടുത്താലും ഒരു നന്മ ഉമ്മാക്ക് ചെയ്തു പറയാ നീ അർഹനല്ല, പറ്റില്ല നിനക്ക്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ ആ ഉമ്മയെ ബാപ്പയെ നെഞ്ചുനോത്തണമെന്ന്, ശാരീരികമായല്ല മനസ്സുകൊണ്ട് നെഞ്ചുനോത്തണമെന്ന് അനുജന്മാരെ ഇന്ന് ഓർമ്മപ്പെടുത്തി. ബാദുബുക്ക് നാളെ സംസാരിക്കാം. അല്ലാഹു തആല തൗഫീക് ചെയ്യുമാറാകട്ടെ. മൗലായ സല്ലി വസാ ലിന്ദാ ഈമൻ അബ. എല്ലാവരും അടുത്തേ പെട്ടെന്ന് എളുപ്പം ഒരു ചെറിയ ദുആ, വേറെ എളുപ്പം. മൗലായ സല്ലി വസാ لِمَنْ أَبَدَ عَلَى حَبِيبِكَ خَيْرُ الْخَلْقِ كُلِّهِمْ هَذَا الَّذِي إِذْ دَعَا جَاءَتْ لَهُ شَجَرٌ تَجُرُّ أَصْلَ اللَّهِ سَعْيًا عَلَى عَجَلِي مَوْلَايَ صَلِّ وَسَلِّمْ دَائِمًا أَبَدَ عَلَى حَبِيبِكَ خَيْرُ الْخَلْقِ كُلِّهِمْ هَذَا الَّذِي صَبَّحَ الْحَسَنَ براحته واللب كلامه جهرا مع الجمل مولاي صلي وسا لم دائما أبدا ورقة شلي مدينة الكلبون بدا مكتب دوار نبوا هذا الذي جاء بئر بغي مالحة ومج فيها فعا دلماء كالعسل مولاي صل وسلم دائما بدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى مصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اجعلنا من المتقين الفائزين اللهم اجعلنا من عبادك الصالحين ارحم الراحمين يا رب സാധാരണ സംഘടിപ്പിച്ച ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഇതിന്റെ പ്രവർത്തകർക്ക് റഹ്മുർ റഹീമിനെ മമ്പുറത്ത പാപ്പയുടെ ചാക്കുകൊണ്ട്, സി എം വലിയുള്ള പാപ്പയുടെ ഹക്കു കൊണ്ട് റഹ്മുർ റഹീമിനെ ഖൈറാത്ത് ഹസനാത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ആഫത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഇതൊരുമിച്ചുകൂടി എല്ലാ പിതാക്കൾ ഉമ്മബന്ധന്മാർ സഹോദരങ്ങളെയും ആഫത്തുകളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ വാഹന പഴങ്ങൾ കൺമുമ്പിൽ കാണുന്നവരാണ്. പടച്ചവനെ, സാധുക്കളായ ഞങ്ങളെ അപകടത്തിൽപ്പെടുത്തി നീ മരിപ്പിക്കൽ റഹ്മാനെ. കൈകാലുകൾ വലിച്ചെടുക്കും വിധത്തിൽ നീ ഞങ്ങളെ പരീക്ഷിക്കൽ റഹ്മാനെ. നിന്റെ പരീക്ഷണത്തിന് വിധേയമാകാനുള്ള കെടിപ്പ് ഞങ്ങൾക്ക് ഇല്ല റഹ്മാനെ. റസൂലുള്ളാഹിന്റെ ഹക്കുകൊണ്ട് ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ കബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അർഹമർ റഹീമീനായ റബ്ബേ, പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കൽ റഹ്മാനെ. മരണസൂചകമായി ചെറിയ രോഗമോ മറ്റോ നൽകി ഖൈറായ സ്ഥലത്ത് വെച്ച് നീ ഞങ്ങളെ പിടിക്കണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മുഖം കാണാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഹബീബിന്റെ മുഖം ഒരു നോക്ക് ഞങ്ങൾക്കും കാണിച്ചു തരണേ റഹ്മാനെ. സാധുക്കളാണ് ഞങ്ങൾ, പാവങ്ങളാണ് ഞങ്ങൾ. പടച്ചവനെ, നിന്നോട് വെറുത്തിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിന്റെ മുത്തുനബിയോട് വെറുത്തുകൊണ്ടും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അർഹമർ റഹീമിനെ, ഇസ്ലാമാകുന്ന ഈ നല്ല മതത്തെ അവഗണിച്ചുകൊണ്ടും ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല റഹ്മാനെ. ഷെയ്ത്താൻ ഞങ്ങളെ പഠിപ്പിച്ചു, ഇബ്ലീസ് ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ.
പടച്ചവനെ റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് അജ്മീർ പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് നാദാ അമ്പർത്ത പാപ്പയുടെയും സിയും വലിയുള്ള പാപ്പയുടെ ഹക്ക് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ ഹൈബാക്കല്ല റഹ്മാനെ, ഞങ്ങളെ തട്ടല്ല റഹ്മാനെ, ഞങ്ങളെ സാധുക്കളെ നീ തട്ടല്ല റഹ്മാനെ. ബി ഹബീബിക്കൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഷൈത്താൻ പിടിപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ കൂടിയ ഞങ്ങളുടെ ആരുടെങ്കിലും കുടുംബത്തിൽ വല്ല പിണക്കം ഇബ്ലീസ് ഇതാക്കി തരണമാനെ, ആ പിണക്കം നീ ഇൽഫത്താക്കി തരണേ റഹ്മാനെ. പടച്ചവനെ ഒന്ന് അടച്ചുകൂട്ടി പൊരുത്തപ്പെടിക്കാനുള്ള നല്ല വിശാല മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജ്യേഷ്ഠാരജന്മാരുമായി ഒരു മിനിറ്റ് പോലും പിടങ്ങണ്ട ഗതി നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകരുതേ അല്ലാ. മാതാപിതാക്കളോടൊരു സെക്കൻഡ് പിടങ്ങണ്ട ഗതി നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകല്ല റഹ്മാനെ. റബ്ബനാ ലാ തുറുദ്ദന്നാ ഖായിബീൻ, ലാ തുറുദ്ദന്നാ ഖായിബീൻ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും നാളെ മധുരവിക്കാൻ എത്തി മാറി സ്കെച്ച് ഉടനെ നാളെ തുടങ്ങാം. മൂന്നീസാണ് എന്ന് പറയാ ഒരു കുടുംബം. ഞാനിപ്പോ നാട്ടിന് പത്തീസം ദശദിന പ്രഭാഷണം, പത്തീസം കുടുംബം പറഞ്ഞു. അപ്പൊ ഈ മൂന്നീസം അതിന് കുറെ കാര്യങ്ങൾ പറയണ്ട. നേരത്തെ വന്നാൽ കുറച്ച് ഒരു രണ്ട് രണ്ടേക്കാം മണിക്കൂറെങ്കിലും പറയാൻ പറ്റും. നേരത്തെ വന്ന് സഹകരിക്കുക. അസ്സലാമു അലൈക്കും.